എന്തെങ്കിലും രോഗമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സയുടെ പാർശ്വഫലമായിട്ടോ ഒരു പക്ഷേ വിശപ്പ് അനുഭവപ്പെടാതിരിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ശരീരഭാരം വർദ്ധിപ്പിക്കാനും നിലവിലെ ഭാരം നിലനിർത്തുവാനും നിങ്ങൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം എന്ന കാര്യം നിങ്ങൾക്കറിയാം എന്നിട്ട് പോലും ഒന്നും കഴിക്കുവാൻ തോന്നാത്ത അവസ്ഥയാണോ നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് അമിതമായി വിശക്കുന്നത് പോലെ തന്നെ ഒരു പ്രധാന പ്രശ്നമാണ് ഒട്ടും വിശപ്പ് തോന്നാത്തതും അതുകൊണ്ട് തന്നെ വിശപ്പ് സ്വാഭാവികമായി കൂട്ടുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കുവാൻ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അവ കൂടുതലായി കരുതി വെക്കാം നിങ്ങൾ കൂടുതലായി കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിലും അലമാരയിലും സൂക്ഷിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കുവാൻ ശ്രമിക്കുക ഒരു വലിയ പ്ലേറ്റ് നിറയെ ഭക്ഷണം കഴിക്കണമല്ലോ എന്ന ചിന്ത നിങ്ങളെ ചിലപ്പോൾ അസ്വസ്ഥമാക്കിയേക്കാം എന്നാൽ ഒരു ചെറിയ അളവിലുള്ള ലഘുഭക്ഷണം കഴിക്കുന്നത് അത്ര ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് അനുഭവപ്പെടില്ല അതിനാൽ ഒരു ദിവസം മൂന്ന് നേരം കുറേ ഭക്ഷണം കഴിക്കുവാൻ സ്വയം നിർബന്ധിക്കുന്നതിനു പകരം ആറോ ഏഴോ തവണയായി കുറച്ചു കുറച്ചായി ഭക്ഷണം കഴിക്കുക ഒരു ചെറിയ സാൻഡ്വിച്ച് ഒരു കപ്പ് സൂപ്പ് അല്ലെങ്കിൽ നഡ്സും കൂടെ കുറച്ച് പഴങ്ങളും എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ശ്രമിക്കുക ഊർജ്ജദായക ഭക്ഷണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉയർന്ന കലോറി കലർന്ന ഭക്ഷണം എന്നാണ് നിങ്ങൾക്ക് ചെറിയ ലഘുഭക്ഷണങ്ങൾ മാത്രം കഴിക്കുവാൻ താല്പര്യമുള്ളൂ എങ്കിലോ അപൂർവമായിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കുവാൻ കഴിയൂ എന്നുണ്ടെങ്കിലോ കലോറി കൂടുതലുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ആരോഗ്യകരമായ ഊർജസമ്പുഷ്ടമായ ഭക്ഷണങ്ങളിൽ ചീസ് നട്ട്സ് അല്ലെങ്കിൽ പീനട്ട് ബട്ടർ അവോക്കാഡോ പഴവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു നിങ്ങളുടെ കലോറി ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ പ്രിയപ്പെട്ട സോസ് ചീസ് വെണ്ണ അല്ലെങ്കിൽ ഗ്രേവി എന്നിവ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ അരി എന്നിവയോടൊപ്പം ചേർത്ത് കഴിക്കുക നിങ്ങളുടെ പ്രായം കൂടുന്നത് മൂലം ചിലർക്ക് ഭക്ഷണത്തിന്റെ സ്വാദ് ആസ്വദിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നതാണ് പ്രശ്നത്തിന്റെ ഒരു ഭാഗം രുചി വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ഔഷധ സസ്യങ്ങളും സുഗന്ധ വിജ്ഞനങ്ങളും ചേർക്കുക ഉപ്പ് ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കും പക്ഷേ നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ ഉപ്പ് കഴിക്കുന്നതിനെക്കുറിച്ച് ഡോക്ടറുമായി സംസാരിക്കണം അല്ലെങ്കിൽ ഉപ്പിനു പറ്റിയ പകരക്കാരെ കണ്ടുപിടിക്കുക കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഇടം ഒരുക്കുന്നത് പ്രധാനമാണ് നല്ല ഒരു മേശ സജ്ജമാക്കി അതിൽ ഒന്നോ രണ്ടോ മെഴുകുതിരികൾ കത്തിച്ചു വെക്കുക ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട സംഗീതം പശ്ചാത്തലത്തിൽ വെച്ച് അത് കേട്ട് ആസ്വദിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കുക ശാന്തവും സന്തോഷകരവുമായ അന്തരീക്ഷം ഭക്ഷണത്തെ കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നു ഇങ്ങനെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഇന്ന് ഭക്ഷണം കഴിക്കുവാൻ കഴിയുമെങ്കിൽ അത് കൂടുതൽ മികച്ച അനുഭവം സമ്മാനിക്കുന്നതാണ് ഭക്ഷണത്തിന് തൊട്ടു മുൻപും ഭക്ഷണം ക വെള്ളം കുടിക്കുന്നത് വയറിൽ ദ്രാവകത്തിൻ്റെ അളവ് കൂടുന്നത് കാരണം നിങ്ങൾക്ക് കഴിക്കുവാൻ സാധിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കും നിങ്ങളുടെ ഭക്ഷണത്തോടൊപ്പം ഒരു പാനീയം കുടിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് കുറച്ച് കുറച്ച് മാത്രം കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും അതിനുശേഷം വെള്ളം കുടിക്കുക ഭക്ഷണം ചവക്കുന്നതിനോ വിഴുങ്ങുന്നതിനോ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവയുടെ രൂപം മാറ്റുന്നത് ഭക്ഷണം എളുപ്പത്തിൽ കഴിക്കുന്നതിന് നിങ്ങളെ സഹായിച്ചേക്കാം ചവക്കുന്നത് എളുപ്പമാക്കുന്നതിന് നിങ്ങൾക്ക് മാംസവും പച്ചക്കറികളും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് പാകം ചെയ്യുവാൻ ഉപയോഗിക്കാം നിങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ദ്രാവകം ചേർക്കുക അതിലൂടെ അവ എളുപ്പത്തിൽ കഴിച്ചു ഇറക്കുവാൻ സാധിക്കുന്നു അതുമല്ലെങ്കിൽ തൂപ്പ് തൈര് നന്നായി പഴുത്ത പഴം എന്നിവ പോലുള്ള മൃദുവായ ഭക്ഷണങ്ങൾ കഴിക്കുക നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാൻ തോന്നുന്നില്ലെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു മിക്സിയോ ജ്യൂസറോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി രുചികരമായ ഫ്രൂട്ട് സ്മൂത്തികളും ഉണ്ടാക്കാം ഒരു സ്പൂൺ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ പ്രോട്ടീൻ പൊടി ഉപയോഗിച്ച് നിങ്ങളുടെ സ്മൂത്തികളിൽ കൂടുതൽ കലോറി ചേർക്കാം ശാരീരിക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന മസ്തിഷ്ക രാസവസ്തുക്കൾ പുറത്തുവിടുന്നു ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് ഒരു മണിക്കൂറോ അതിൽ കൂടുതലോ നേരം നടക്കുന്നത് അടുത്ത ഭക്ഷണം കഴിക്കുവാനുള്ള വിശപ്പും ആഗ്രഹവും ആഗ്രഹവും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുക